ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു. വളരെ ടേസ്റ്റി ആയിട്ട് ഇല്ലിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇല്ലിപ്പൊടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ്: 100 ഗ്രാം കടലപ്പരിപ്പ്, 150 ഗ്രാം ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ കുരുമുളക്, 4-5 അല്ലി വെളുത്തുള്ളി, ഫ്രഷ് കറിവേപ്പില, വറ്റൽമുളക് എരിവിനനുസരിച്ചിട്ട്, കായം, ഉപ്പ്. പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. എണ്ണ ഒഴിക്കാതെയാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ കൂടുതൽ സമയം നമുക്ക് ചട്നിപ്പൊടി കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വളരെയധികം കൂടും. അതുമാത്രമല്ല നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ചട്നിപ്പൊടിക്ക്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ മുളകും കറിവേപ്പിലയും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിവെക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും കൂടി ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് ചെറിയ ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് വറുത്തെടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇവിടെ കിട്ടുന്ന വെളുത്തുള്ളി കുറച്ച് വലിയ സൈസാണ്, അതുകൊണ്ട് ഞാനിത് രണ്ടായിട്ട് മുറിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ വെളുത്തുള്ളിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോഴാണ് കായം ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ കായപ്പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. നിങ്ങൾ കായത്തിൻ്റെ കഷ്ണം ചേർക്കുന്നുണ്ടെങ്കിൽ മുളക് വറുത്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ വറുത്തെടുത്താൽ മതി. ഇനി ഈ മിക്സ് ഒന്ന് തണുത്ത ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ചട്നിപ്പൊടി അധികം നൈസ് ആയിട്ടല്ല പൊടിച്ചെടുക്കേണ്ടത്, കുറച്ച് തരിതരായിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. മിക്സ് നന്നായി തണുത്തപ്പോൾ ഞാനത് മിക്സിയുടെ ഗ്രൈൻഡിങ് ജാറിലേക്ക് മാറ്റി. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒരു പ്രാവശ്യം ഒന്ന് വെറുതെ ഒന്ന് ചുറ്റിച്ചെടുത്തതാണ്. അപ്പോൾ അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉപ്പിനൊരു ഈർപ്പമുണ്ട്. ആ ഈർപ്പം കൊണ്ട് ബാക്കിയുള്ള മിക്സൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ലി ദോശ പൊടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് എയർടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് 1 മാസം വരെ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം വേറൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.